ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. സുകുമാറിന്റെ സംവിധാനത്തിൽ അല്ലു അർജുൻ നായകനായി എത്തുന്ന അടുത്തൊരു തെലുഗു പാൻ ഇന്ത്യൻ സിനിമയാണ് പുഷ്പ ദി റോൾ എന്ന സിനിമ. സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലു അർജുൻ ഇല്ലാത്ത ഭാഗങ്ങളുടെ ചിത്രീകരണമാണ് നിലവിൽ സുകുമാർ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ സിനിമയുടെ ഏറ്റവും പുതിയ ഗ്ലീംസ് വീഡിയോ അടുത്ത മാസം December 17 പുറത്തു വരുമെന്നത് കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. പുഷ്പ തിയേറ്ററുകളിലേക്ക് എത്തിയതിന്റെ 1st വേളയിലാണ് സിനിമയുടെ ഗ്ലീംസ് വീഡിയോ പുറത്തു വരാനായിട്ടിരിക്കുന്നത്. തെലുഗു സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് പാനന്ദന് റിലീസ് ആയിട്ട് വരാനിരിക്കുന്ന സിനിമയാണ് രാം ചരണിന്റെ 15th സിനിമയായിട്ട് വരാനിരിക്കുന്ന ശങ്കർ സംവിധാനം ചെയ്തിട്ടിരിക്കുന്ന സിനിമ. ജയറാം ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്ന സിനിമയുടെ ടൈറ്റിലിന്റെയും ഒപ്പം തന്നെ ഫസ്റ്റ് ലുക്കിന്റെയും ഒപ്പം തന്നെ ഒരു ഗ്ലിംസ് വീഡിയോയുടെയും അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. പൊങ്കൽ പ്രമാണിച്ച് 2023 ജനുവരിയിൽ ഇവ മൂന്നും പുറത്തു വരുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. നിലവിൽ 2 ശങ്കർ ഒരേ സമയം സംവിധാനം ചെയ്യുന്നത്. ഇപ്പോൾ ന്യൂസിലൻഡിലെ ഈ സിനിമയിലെ രാം ചരണിന്റെ സിനിമയിലെ പാട്ട് രംഗത്തിന്റെ ചിത്രീകരണം നടക്കുകയാണ്. 2021 തിയേറ്ററുകളിലേക്ക് എത്താതെ ഡയറക്ട് ഒടിടി റിലീസ് ചെയ്യപ്പെട്ട ലാലേട്ടിന്റെ ദൃശ്യം 2 എന്ന സിനിമയുടെ ഹിന്ദി റീമേക്കായിട്ട് വരാനിരിക്കുന്ന അജയ് ദേവഗണിന്റെ സിനിമയാണ് ദൃശ്യം 2. ഒരേ പേരിൽ തന്നെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഈ ദൃശ്യം 2 വരുന്നയാഴ്ച November 18 തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുകയാണ്. സിനിമയുടെ ബുക്കിംഗ് എല്ലാം തന്നെ ആഴ്ചകൾക്ക് മുന്നേ ആരംഭിക്കപ്പെട്ടിട്ടുണ്ട്. മികച്ചൊരു ബുക്കിംഗ് സിനിമയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ അറിയാനായിട്ട് കാത്തിരിക്കാം. ഉണ്ണി മുകുന്ദൻ മേപ്പടിയാൻ എന്ന സിനിമയ്ക്ക് ശേഷം രണ്ടാമതായിട്ട് നിർമ്മിക്കുന്ന സിനിമയാണ് ഷെഫീഖിന്റെ സന്തോഷം. ഇപ്പോഴത്തെ സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് സൂര്യ ടി വി സ്വന്തമാക്കിയിരിക്കുകയാണ്. അതേസമയം സിനിമ സെൻസർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. യു സർട്ടിഫിക്കറ്റ് സിനിമയ്ക്ക് ലഭ്യമായിരിക്കുകയാണ്. ഫാമിലി എന്റർടൈനർ സിനിമ ഈ വർഷം തന്നെ ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് നിലവിൽ പ്ലാൻ ചെയ്യുന്നു. ഒരുപാട് തവണ റിലീസ് മാറ്റിവെക്കപ്പെട്ട മലയാളത്തിലെ നിവിൻ പോളി നായകനെത്തിയ സിനിമയാണ് തുറമുഖം. കാത്തിരിപ്പിനൊടുവിൽ സിനിമയുടെ റിലീസ് തീയതി കൂടി ഇപ്പോഴത്തെ ഉറപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ പലതവണ 5 തവണയെങ്കിലും ഈ ഒരു സിനിമയുടെ റിലീസ് മാറ്റിവെച്ചിട്ടുണ്ടാകും. നിവിൻ പോളി, ജോജി ജോർജ്, ഇന്ദ്രജിത്ത്, അർജുൻ അശോകൻ തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തുന്ന രാജീവ് രവി സംവിധാനം ചെയ്യുന്ന സിനിമ നവംബർ അവസാനമോ അതല്ലെങ്കിൽ December 1 തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് നേരത്തെ വിവരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സിനിമ ഫെസ്റ്റിവൽ റിലീസിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ക്രിസ്മസ് റിലീസായിട്ട് December 22 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. ലിസ്റ്റിൻ സ്റ്റീഫനാണ് സിനിമ കേരളത്തിലെ തിയേറ്ററുകളിലെ വിതരണത്തിനായിട്ട് എത്തിക്കുന്നത്. നിവിന്റെ ഈ വർഷത്തെ അവസാനത്തെ സിനിമയാണ് തുറമുഖം. നിവിന്റെ ഒരു മോശം വർഷമാണ് നിലവിൽ കടന്നു പോകുന്നത്. ആ വർഷത്തിലെ അവസാന സിനിമ തുറമുഖം എന്ന സിനിമയിലൂടെ നല്ലൊരു തിരിച്ചുവരവ് നിവിന് സാധിക്കട്ടെ എന്ന് നിലവിൽ നമുക്ക് ആശംസിക്കാം. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച മമ്മൂക്ക നായകനായി എത്തുന്ന ജ്യോതിക നായിക വേഷത്തിലെത്തുന്ന ജിയോ ബിബി സംവിധാനം ചെയ്ത കാതൽ എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് വൈകിട്ടോടെ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു വ്യത്യസ്ത ഫസ്റ്റ് ലുക്ക് എല്ലാം തന്നെയാണ് നാം പ്രതീക്ഷിച്ചതെങ്കിൽ ഇപ്പോഴത്തെ വന്നിരിക്കുന്നത് ഒരു നോർമൽ ഫസ്റ്റ് ലുക്ക് തന്നെയാണ്. ഒരു ഫാമിലി എന്റർടൈനർ എന്ന് തന്നെയാണ് പോസ്റ്ററിൽ നിന്ന് വ്യക്തമാകുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമ ഒരു വ്യത്യസ്തത പുലർത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ കാതലിന്റെ. നിലവിൽ ചിത്രീകരണം നടക്കുന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാനായിട്ട്